മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മോദി നെതന്യാഹു യുഗം പാലസ്തീൻ ജനതയുടെ അവകാശ പോരാട്ടങ്ങളെ പിന്തുണച്ച് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഒരു പ്രമേയം ഇസ്രായേൽ അധിനിവേശം പാലസ്തീനിലെ മനുഷ്യാവകാശത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് പ്രമേയം എന്നാൽ ഈ പ്രമേയം തീവ്രവാദികൾക്ക് പിന്തുണയേകുന്ന നടപടിയാണ് എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തി തുടർന്ന് യുവൻ പൊതുസഭയിൽ വോട്ടിനിട്ടപ്പോൾ എൺപത്തിയേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ഇരുപത്തിയാറ് രാജ്യങ്ങൾ എതിർത്തു ഇന്ത്യ ജപ്പാൻ ഫ്രാൻസ് അടക്കമുള്ള അൻപത്തിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു യുവൻ പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് മുൻപത്തേക്കാൾ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചത് അറബ് രാജ്യങ്ങൾക്ക് ശക്തിയായി റഷ്യ ചൈന ബെൽജിയം പോർച്ചുഗൽ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള എൺപത്തിയേഴ് രാജ്യങ്ങൾ പാലസ്തീൻ ജനതയെ പിന്തുണച്ചു എന്നാൽ യു കെ യു എസ് ജർമ്മനി ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത് ഇവിടെ കൃത്യമായ നയതന്ത്രമാണ് ഇന്ത്യ അവലംബിച്ചത് അറബ് ലോകം ഒന്നടങ്കം ഇന്ത്യയോട് ഈ പ്രമേയത്തെ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേൽ എന്ന കട്ടച്ചങ്കിനെ പിണക്കാൻ ഇന്ത്യ തയ്യാറായില്ല അറബ് ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയെന്നാണ് ഇന്ത്യയുടെ ഈ നയതന്ത്രത്തെക്കുറിച്ച് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്നത് ജറുസലേമിൻ്റെ ജനസംഖ്യാഘടന സ്വഭാവം പദവി എന്നിവയിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ അധിനിവേശം കുടിയേറ്റം കൂട്ടിച്ചേർക്കൽ എന്നിവയുടെ നിയമപരമായ അനന്തരഫലങ്ങളെക്കുറിച്ച് ഒരു ഉപദേശം നൽകാനാണ് യു ജനറൽ അസംബ്ലിയോട് ഐ സി ആവശ്യപ്പെട്ടത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് ഭൂരിപക്ഷം രാജ്യങ്ങളും പിന്തുണ നൽകി അതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് അറബ് നേതൃത്വം പറയുന്നു എന്നാൽ ഇന്ത്യ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാത്തതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമീപിച്ച് നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിക്കും എന്നാണ് അറബ് നേതൃത്വം പറയുന്നത് അറബ് ലീഗ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ അനുകൂല കൂട്ടായ്മകളുടേതാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയും യു കെയുമൊക്കെ ഒരു വശത്ത് ഇപ്പോൾ ഈ പ്രമേയത്തെ പരസ്യമായി എതിർക്കാൻ ഇന്ത്യ തയ്യാറായില്ല എങ്കിലും ഇന്ത്യയുടെ മനസ്സ് ഇസ്രായേലിനൊപ്പം അത് ഇസ്രായേലിന് വ്യക്തമായി അറിയാം ഇന്ത്യയെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളുമായി നിരവധി നയതന്ത്ര ഇടപാടുകളും കച്ചവടങ്ങളുമുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടെ നീങ്ങണം ജറൂസലേം വെസ്റ്റ് ബാങ്കിൽ വികസന പദ്ധതികൾ അവതരിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് നെതന്യാഹു സർക്കാർ വെസ്റ്റ് ബാങ്കിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പാലസ്തീൻ കുറ്റപ്പെടുത്തുന്നു വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിന്റെ പ്രാദേശിക ഇടം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിക്കുന്നത് വികസന പദ്ധതികൾ ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടിയാണ് ആറാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നതന്യാഹു തിരിച്ചെത്തിയതോടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പാലസ്തീൻ ബന്ധത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ ലിക്വിഡ് പാർട്ടി ഭരണസഖ്യം രൂപീകരിച്ചിട്ടുള്ളത് മധ്യപക്ഷവും താരതമ്യേന മിതപാദികളുമായ പാർട്ടികളുമായി മാത്രം എന്നാൽ ആറു പാർട്ടികളുള്ള ഇത്തവണക്കത്തെ വലതുപക്ഷ സഖ്യത്തിൽ അഞ്ചെണ്ണവും തീവ്ര യാഥാസ്ഥിതികർ തീവ്ര വലതുപക്ഷ ജൂത ദേശീയ പാർട്ടികളാണ് അവരൊക്കെ അതുകൊണ്ട് തന്നെ അനധികൃത വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ നെതന്യാഹു സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നു ഇതിനായി പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ പുനർനിർമ്മിക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തീവ്രവാദ വീക്ഷണമുള്ളവർക്കുള്ള തടസ്സങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നീക്കി കോടതികളും അടിസ്ഥാന നിയമവും ഭേദഗതി ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ഇത്തരം ചില പരിഷ്കാരങ്ങൾ ആദ്യഘട്ടത്തിൽ വരുത്തിയത് രണ്ടായിരത്തിയേഴിൽ ഒരു ജൂത ഭീകരസംഘവുമായുള്ള ബന്ധത്തിനും വംശീയത പ്രോത്സാഹിപ്പിച്ചതിനും ശിക്ഷിക്കപ്പെട്ട തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരനായ ഇറ്റാമർ ബെൻഗുർ ഇസ്രായേൽ പോലീസ് സേനയുടെ മേൽ അധികാരമുള്ള പുതിയ സുരക്ഷാ മന്ത്രിയാണ് തീവ്ര ദേശീയവാദിയായ റിലീജിയസ് സൈഡിസം പാർട്ടിയുടെ നേതാവും പുതിയ ധനമന്ത്രിയുമായ ബസാലിൽ സ്ട്രോബിച്ച് അധിനിവേശത്തിനായി പ്രത്യേക ബഡ്ജറ്റ് തന്നെ തയ്യാറാക്കുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി നെതന്യാഹു ലക്ഷ്യമിടുന്നത് സമാധാന നീക്കങ്ങൾക്കല്ല പകരം പലസ്തീനികളെ അടിച്ചമർത്തുക തന്നെയാണ് നതന്യാഹുവിന്റെ ലക്ഷ്യം കുടിയേറ്റങ്ങൾ വിപുലീകരിക്കുകയും അധിനിവേശം ശക്തമാക്കുകയും ചെയ്യുക ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ മുഖ്യ ലക്ഷ്യമാണ് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാര്യം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാവാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നു ഇസ്രായേൽ ജനതയുടെ സുരക്ഷയാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നെതന്യാഹു പറയുന്നു അതുകൊണ്ട് തന്നെ ശത്രുവിനോട് വിട്ടുവീഴ്ചയില്ല ശത്രുവിന്റെ ആക്രമണം തകർക്കുകയാണ് തൻറെ മുഖ്യ ലക്ഷ്യം എന്ന് നതന്യാഹു ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു യഹൂദ് ജനതയ്ക്ക് ഇസ്രായേലിൻ്റെ മുഴുവൻ ഭൂമിയിലും സവിശേഷവും അനിശ്ചിത്യവുമായ അവകാശമുണ്ട് എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു യഹൂദ പൗരോഹിത്യത്തിലേക്കാണ് ഇസ്രായേൽ പഴുതി വീഴുന്നത് എന്ന് മിതവാദികൾ കുറ്റപ്പെടുത്തുന്നു എന്നാൽ അത്തരം കുറ്റപ്പെടുത്തലുകൾക്ക് സ്ഥാനമില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടിക്ക് ശേഷം പാലസ്തീനിയൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിന്റെ തുടർച്ചയില്ലാത്ത പതിനൊന്ന് ശതമാനം ഭൂമി നിയന്ത്രിക്കുന്നുണ്ട് എന്നാൽ വെസ്റ്റ് ബാങ്കിന്റെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത് ഇസ്രായേൽ സേന തന്നെ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ഭൂമി പൂർണ്ണമായും ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ് എന്നാൽ ഈ ഇരുപത്തെട്ട് ശതമാനം മേഖലയിൽ പാലസ്തീൻ സിവിൽ നിയന്ത്രണം നിലനിൽക്കുന്നു ബാക്കി വരുന്ന അറുപത്തിയൊന്ന് ശതമാനം ഏരിയ പൂർണ്ണമായും ഇസ്രായേലിന്റെ കീഴിലാണ് നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങൾ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നീ പ്രദേശങ്ങളെ അധിനിവേശത്തിലുള്ള പാലസ്തീൻ പ്രദേശം എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ വാദം വിഭിന്നമാണ് അംഗീകരിക്കപ്പെട്ടതും നിലവിലുള്ളതുമായ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മാത്രമേ അധിനിവേശ പ്രദേശങ്ങളായി കണക്കുകൂട്ടുകയുള്ളൂ എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ മണ്ണിനെക്കുറിച്ച് മുൻപ് ഇസ്രായേൽ തങ്ങളുടെ അഭിപ്രായം ഉറക്കെ പറഞ്ഞിട്ടുണ്ട് അതും ലോകത്തോട് ഇന്ത്യയുടെ അവകാശപ്പെട്ട ഭൂമിയാണ് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ളത് എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ രാജ്യം പലപ്പോഴും ഇന്ത്യക്ക് ശക്തിയും ധൈര്യവും തരുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇന്ത്യയുടെ കട്ടച്ചങ്ക് എന്ന് മോദി പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് നെതന്യാഹുവിനെയും എന്തായാലും ലോകരാഷ്ട്രീയത്തിലെ ചില മാറ്റങ്ങളുടെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്